താരപുത്രികളിൽ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയും മലയാളികളുടെ പ്രിയപ്പെട്ട മകളുമാണ് മീനാക്ഷി ദിലീപ്. ദിലീപിൻ്റെ മഞ്ജു വാര്യരുടെയും ഏക മകൾ. പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായി മാറാൻ മീനാക്ഷിക്ക് ഒരുപാടുണ്ട് കാരണങ്ങൾ. വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ മലയാളി പ്രേക്ഷകർ കാണുന്ന ഒരു പെൺകുട്ടിയാണ് മീനാക്ഷി. സിനിമകളിലൊന്നും സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ അത്ര പോലും പോസ്റ്റുകൾ പങ്കുവയ്ക്കാറില്ലെങ്കിൽ പോലും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയായി മാറാൻ അധികം സമയമൊന്നും മീനാക്ഷിക്ക് വേണ്ടി വന്നിരുന്നില്ല. ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെയും ജയറാമിൻ്റെയും മക്കൾക്ക് പിന്നാലെ മീനാക്ഷിയുടെ വിവാഹമാണോ എന്ന് ചോദിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. ഇപ്പോൾ മീനാക്ഷി ഡോക്ടർ പഠിത്തം കഴിഞ്ഞ് തൻ്റെ ഡ്യൂട്ടിക്ക് ഒരു ജോലിയിൽ കയറിക്കഴിഞ്ഞു. സുരേഷ് ഗോപിയുടെ പുത്രി ഭാഗ്യയുടെയും ജയറാമിൻ്റെ മകൾ മാളവികയുടെ വിവാഹത്തിനെത്തിയ ദിലീപിനൊപ്പം മീനാക്ഷിയോട് ചോദിക്കുന്ന ചോദ്യം എന്നാണൊരു കല്യാണമെന്നാണ്. മമ്മൂക്ക മീനാക്ഷിയോട് ചോദിക്കുന്നതും ഇതുതന്നെയാണ്. ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം ദിലീപ് മകൾ മീനാക്ഷിക്ക് നൽകിയിട്ടുണ്ട്. താനൊരാളെ ചൂണ്ടിക്കാട്ടി അയാൾ തന്നെ വിവാഹം ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധിക്കാൻ പോകുന്നില്ല. ഇയാളെ തന്നെ കല്യാണം കഴിച്ചോണമെന്ന് പറഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും ചോദിച്ചാലോ എന്ന് ദിലീപ് തമാശ രൂപേണ പറയുന്നുണ്ട്. കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ മോളെ നീ ആരെയെന്ന് വെച്ചാൽ പറയൂ, ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന നിലപാടിലാണ് ദിലീപ്. നമ്മുടെ കുട്ടികൾക്കും ഒരു ജീവിതം വേണ്ടേ, ഒരു പങ്കാളി വേണ്ടേ എന്ന ചിന്തയുണ്ട് എന്ന് ദിലീപ് പറയുന്നു. എല്ലാം നന്നായി നടക്കട്ടെ എന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കി. സിനിമാ ലോകത്തും തരക്കേടില്ലാത്ത വിധം സുഹൃത്തുക്കളുമുള്ള ആളാണ് മീനുട്ടി. ഇങ്ങനെ മീനാക്ഷിയെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ തന്നെ ഒരുപാടുണ്ട്. നടൻ മനോജ് കെ ജെയിൻ്റെ മകൾ കുഞ്ഞാറ്റയ്ക്കൊപ്പം പോസ്റ്റ് ചെയ്യുന്ന ചിത്രവും മീനാക്ഷിയുടേതായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ മകൾ സിനിമയിലേക്കുണ്ടോ എന്ന ചോദ്യത്തിന് ദിലീപ് ഒരിക്കലും വ്യക്തമായ മറുപടി കൊടുത്തിട്ടില്ല. ജോലിയും ജീവിതവും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദിലീപ് പൂർണ്ണമായും മകൾക്കാണ് വിട്ടു നൽകിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. മീനാക്ഷിയുടെ വിവാഹം ചർച്ച ചെയ്യാൻപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മമ്മൂക്കയെ മീനാക്ഷി കണ്ടപ്പോൾ ദിലീപിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്. മമ്മൂക്കയാണ് ഇക്കാര്യം ചോദിക്കുന്നത്. എന്നാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു സദ്യ തരുന്നതെന്നും എന്നാണൊരു കല്യാണമെന്ന ചോദ്യമാണ്. കല്യാണം കഴിച്ച് ഞാൻ നിർത്തി എന്നായിരുന്നു ദിലീപിൻ്റെ മറുപടി. ദിലീപിൻ്റെ രണ്ട് കല്യാണങ്ങൾക്ക് മമ്മൂട്ടി വന്നിരുന്നു എന്ന് ദിലീപ് പറയുന്നു. പിന്നെന്താണ് മമ്മൂക്ക ഇങ്ങനെ ചോദിച്ചതെന്നായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് മീനാക്ഷിയെ ചൂണ്ടിക്കാണിച്ചിട്ട് എപ്പോഴാണ് ഇവളുടെ കല്യാണമെന്ന് ചോദിച്ചത്. സാധാരണയായി കാലം കാലമായി തന്നെ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ്. മറ്റൊരു വിവാഹത്തിൽ പ്രായപൂർത്തിയായ പെൺകുട്ടി ഉണ്ടെങ്കിൽ എന്നാണ് ഇവളുടെ വിവാഹമെന്ന് ചോദിച്ചു വരുന്ന മുതിർന്നവരുടെ തമാശ. ആ ഒരു തമാശ രീതിയിൽ തന്നെയാണ് മമ്മൂക്കയും ചോദിച്ചെത്തിയത്. ദിലീപിൻ്റെ ഒപ്പം പല പൊതുപരിപാടികൾക്കും കൂടെ പോകുന്ന മീനാക്ഷിയുടെ കല്യാണം എന്ന ചോദ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റാരുമല്ല മെഗാസ്റ്റാർ മമ്മൂക്ക തന്നെയാണ് ഇതിനിപ്പോൾ തിരികൊളുത്തിയിട്ടിരിക്കുന്നത്. മീനാക്ഷിയുടെ വിവാഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇതിൽ ചോദിക്കുന്നതും. ദിലീപിനെ കണ്ട ഉടനെ ചോദിക്കുന്നുണ്ട് മമ്മൂക്ക. കുട്ടിയായിരിക്കും മമ്മൂട്ടിയുടെ കയ്യിൽ തൂങ്ങി നിന്ന കുഞ്ഞായിരുന്നു മീനാക്ഷി എന്നും ദിലീപ് ഓർക്കുന്നു. അതും മമ്മൂക്കയും ഓർത്ത് പറയുന്നുണ്ട്. കൈ കാണിച്ച് നീ ഇപ്പോൾ കയറുന്നുണ്ടോ എന്നും ദിലീപിനോട് മുന്നിൽ വെച്ച് മമ്മൂക്ക കളിയായി ചോദിച്ചിരുന്നു. പണ്ട് അങ്ങനെ ഒരു ചിത്രമുണ്ടോ, ഓർമ്മയുണ്ടോ എന്നൊക്കെ മമ്മൂക്ക നല്ല ഓർമ്മയോടെ അവളെക്കുറിച്ച് സംസാരിച്ചുവെന്നും അതെനിക്കും വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്നും ദിലീപ് കുറിച്ചു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.